तिरुवचन पद सारम तिरुवचन पद सारम तिरुवचन पद सारम। ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശിമയോൻ എന്ന വ്യക്തിയുടെ രണ്ട് വിളിപ്പേരുകളെ, ഈശോ കൊടുത്ത പേരുകളെക്കുറിച്ച് കണ്ടു. പത്രോസ് എന്നും കേപ്പ എന്നും അവ എങ്ങനെ പരസ്പരം മാറിയും മറിഞ്ഞും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അവിടെ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു, പേത്രോസ് എന്നതിന് പാറ എന്ന് പറയുന്നത് അത്ര കൃത്യമായ പരിഭാഷ ആകാൻ തരമില്ല എന്ന്. ശരി, നിങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:18 ഒന്നെടുത്തോളൂ. നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. ഗ്രീക്കിൽ സ്യൂ എയ് പേത്രോസ് കൈ എപ്പിത്തൗത്തെ തേ പേത്ര ഒയ്ക്കതൊമേസോ മൂ തേൻ എക്ലേസിയാൻ. വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. സ്യൂ എയ് പേത്രോസ്, യു ആർ പീറ്റർ, നീ പത്രോസ് ആകുന്നു. കണ്ടോ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1:42 കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഈ പേത്രോസ് എന്ന പദമാണ്. അത് ഇവിടുത്തേതുപോലെ പത്രോസ് എന്നു തന്നെ പരിഭാഷപ്പെടുത്തുന്നതാണ് ശരിയായ രീതി. ഓക്കെ, ഇനി ഇതേ വാക്യം അരമായ ഭാഷയിൽ പറഞ്ഞാൽ ആ പേരുകൾ എങ്ങനെയിരിക്കും? നീ കേപ്പായാണ്, ഈ കേപ്പായിൽ എൻ്റെ സഭ ഞാൻ പണിയും. അരമായ ഭാഷയിൽ കേപ്പ എന്നുള്ള പേരും പാറ എന്നർത്ഥമുള്ള പദവും ഒരു കുഴപ്പവുമില്ല, ഒരേ പദം തന്നെയാണ്. കേപ്പ അതൊരാളുടെ പേരാണ്, പാറ അത് ഒരു വസ്തുവിൻ്റെ പേരാണ്. പക്ഷേ ഗ്രീക്കിൽ നമ്മൾ കേട്ടു, സ്യൂ എയ് പേത്രോസ്, നീ പത്രോസാണ്, കൈ എപ്പി തൗത്തേ തേ പേത്ര, പേത്ര ശ്രദ്ധിക്കണം, അത് പേത്രോ എന്നല്ല. പേത്രോസ് എന്നുള്ളതിൻ്റെ ഡേറ്റീവ് കേസ് പേത്രോ ആണ്. പക്ഷേ ഇവിടെ അതല്ല, എപ്പി തൗത്തേ തേ പേത്ര, അതായത് ഫെമിനിൻ ഫോമാണ് ഇത്. പേത്രോസ് എന്നുള്ളത് മാസ്കുലിൻ ഫോം, പക്ഷെ അതിന് പാറ എന്ന് അർത്ഥമില്ല. പേത്ര എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ അർത്ഥമുണ്ട് പാറ. ഇനി രസകരമായൊരു കാര്യം, ഈ ബൈബിളിന് മുൻപുള്ള പുതിയ നിയമത്തിന് മുൻപുള്ള ഗ്രീക്ക് സാഹിത്യത്തിൽ ഒരിടത്തും പേത്രോസ് എന്ന നാമം ആരുടെയെങ്കിലും നാമമായി ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയ്ക്ക് പറയേണ്ടിയിരുന്നത് പത്രോസാകുന്ന പാറമേൽ താൻ തൻ്റെ സഭ പണിയും എന്നാണ്. അത് ഈശോയുടെ സംസാരഭാഷയായ അരമായയിൽ പറഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല, കേപ്പ ആകുന്ന കേപ്പാമേൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഗ്രീക്കിൽ അങ്ങനെ പറയാനാവില്ല. കാരണമെന്താ? പേത്ര എന്നത് പാറ എന്നർത്ഥമുള്ള പദമാണ്. പക്ഷേ അത്
ഗ്രീക്കിൽ സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ട് പേത്ര എന്ന പദം ഒരു പുരുഷനായ പത്രോസിൻ്റെ പേരായി ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പുതിയ നിയമകർത്താക്കൾ വളരെ സുന്ദരമായി കോയിൻ ചെയ്തെടുത്ത ഒരു വാക്കായി വേണം പേത്രോസിനെ കാണാൻ. അതാണ് പത്രോസിൻ്റെ പേര്. പക്ഷേ അത് ഉദ്ഭവിക്കുന്നത് പേത്ര എന്ന സ്ത്രീലിംഗ പദത്തിൽ നിന്നാണ്. പക്ഷേ പേത്രോസ് എന്നുള്ളതിന് പാറ എന്ന് നേരിട്ട് അർത്ഥം പറയുന്നത് അത്ര പന്തിയുമല്ല. ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിൽ വരട്ടെ, നീ പത്രോസാണ്, സ്യു ഐ പേത്രോസ്. ഈ പാറമേൽ കൈ എപ്പി തൗത്തേത്തെ പേത്ര, ഞാൻ എൻ്റെ സഭ പണിയും. ഒയ്ക്കതുമേ സോ മൂ എക്ലേ തേൻ എക്ലേസിയ. പത്രോസാകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ട സഭ, ഈ ബോധ്യം നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. പെത്രോസ് പേത്ര ഈ വാക്കുകൾ തമ്മിലുള്ള ബന്ധവും ഈ വാക്കുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ സുവിശേഷകന്മാർ പുലർത്തിയ സർഗാത്മകതയും നമുക്ക് മറക്കാതിരിക്കാം. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം. വചന പദസാരം, തിരുവചന പദസാരം, വചന പദസാരം, തിരുവചന പദസാരം.